सालाना क्या बात है பத்து கோடி அட்வான்ஸ் துபாய் இது கொல்லுவானுள்ளவருடைய லிஸ்ட் துபாய் ஆர்சி பாய் இது உங்களுக்கு பெர்சனலாய் தரான் പറഞ്ഞു இனி நம்ம ட்ரக் பிசினஸ்ல உள்ள பார்ட்னர்ஸ் எல்லாம் மும்பை கரா சரக்கு சாலிட் ஆயி வரும் ஐ ஆல்ரெடி இருக்கங்க இயல் முகர்ஜி என்ட மும்பை பார்ட்னர் மும்பையில போலீஸின் பிரச்சன காரணம் கள்ளநோட்ட ராக்கெட் சிங்கப்பூரிலேக்கு மாத்தி இருக்குவ கள்ளநோட்ட இது கள்ளநோட்ட தானியா ஜாகிர் பாய்க்கே தரான தைரியம் ஆட்டும் அந்த காசி டீல் செய்தப்பளே எனக்கு മനസ്സിലായി பாயோட பவர் என்னது അന്നെനിക്ക് റിട്ടേൺ ടിക്കറ്റ് തന്നപ്പോൾ അത് ലെറ്റർ ബോംബ് ഉണ്ടോയെന്ന് ഒരുപാട് ഭയപ്പെട്ടു പോയി എയർപോർട്ടിലെത്തി കവർ പൊട്ടിച്ചപ്പോൾ മനസ്സിലായി അത് നിങ്ങളുമായി ബിസിനസ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ ആണെന്ന് ഇത് മാസ്റ്റർ മൈൻഡ് ആണ് നമ്മൾ തെറ്റിയതെന്നു കാശി നമ്മൾ ബിസിനസ്സിൽ ചേർത്ത ഒരു വലിയ തെറ്റ് നീ കാരണമാണ് അവനുമായി ബിസിനസ് ചെയ്യാമെന്ന് ഞാൻ സമ്മതിച്ചു സിറ്റിയിൽ അവൻ ഏറി വരുന്ന പവർ നമ്മൾക്ക് ഹെൽപ്പ് ആകുമെന്ന് കരുതി അങ്ങനെ ചെയ്തതിൽ ഞാനിപ്പോൾ ശരിക്കും ദുഃഖിക്കുന്നുണ്ട് ഏതായാലും അൻസാരി നമുക്കിനി ജാഗ്രത വേണം ഇങ്ങനെയുള്ള മീറ്റിംഗുകൾ നമ്മൾ ഡൽഹിയിൽ വെക്കേണ്ടതാണ് ബാലു ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കൂടിയത് നിങ്ങൾക്കും ബാലുവിനെ ഭയമാണോ ഭയമല്ല അൻസാരി ആവശ്യം പല വർഷങ്ങളായി ഇവിടെയുള്ള ജനം ഭായിയെ ഭഗവാനെ പോലെ തൊഴുതു നിൽക്കുന്നതിന് രണ്ട് കാരണം ബാലുവിന് എന്നിലുള്ള വിശ്വാസം ആ വിശ്വാസത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇവിടെ ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ വിശ്വാസം കാക്കണമെങ്കിൽ ബാലു വന്ന വേട്ടപ്പെട്ടി നമുക്ക് ആവശ്യമാണ് പിന്നെ വേട്ടപ്പെട്ടി എവിടെ നിന്ന് കിട്ടിയെന്ന് കൂടെ പറയാളിയാ 30 വർഷങ്ങൾക്ക് മുമ്പ് മിത്രം ഭായി ഒരു ലാൻഡ് സെറ്റിൽമെന്റിന് വേണ്ടി കുടിലെല്ലാം ഒഴിപ്പിക്കാൻ ലേബേഴ്സിനെ ഏൽപ്പിച്ചു ഞാൻ അവിടെ എത്തി നിരനിരയായി നിന്ന കുടിലുകൾ സകലതും കത്തിച്ചു ആർക്കും എന്നിൽ സംശയം തോന്നാതിരിക്കാൻ രണ്ടുപേരെ രക്ഷിച്ചു അതിലൊരാളാണ് ബാലു ഇപ്പൊ പോലും ഞാനാണ് അവനെ രക്ഷിച്ചതെന്നാണ് അവന്റെ പൂർണ്ണ വിശ്വാസം ആ ഒറ്റ കാരണം കൊണ്ട് ബാലുവിനെ അളിയും വിശ്വസ്തനാക്കി ഇന്ന് വരെ അളിയും ചെറിയ ദുഷ്ടതരങ്ങൾക്ക് ആ ബാലു തന്നെ ആശ്ചര്യം തോന്നുന്നുണ്ടോ നീ ഇവിടെ കണ്ടതെല്ലാം സത്യമാണ് ഇതൊന്നും നിനക്കിഷ്ടമല്ല നീ ചെയ്യില്ല അതുകൊണ്ട് ഈ രണ്ടു പണി മസ്താന് കൊടുത്തത് ബാലു നീ നല്ല മനുഷ്യനാണ് എന്നാൽ ശരിക്കും ആലോചിക്കില്ല പറഞ്ഞാൽ ചെയ്യത്തുമില്ല ശരിയാ എനിക്ക് വിവരമില്ല ഞാൻ മണ്ടനാണ് എനിക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായാൽ നിങ്ങളെ ഞാനിങ്ങനെ അന്ധമായി വിശ്വസിക്കില്ലായിരുന്നു ജനങ്ങളെ വിശ്വസിപ്പിക്കില്ലായിരുന്നു എന്റെ മകനെ അകറ്റി നിർത്തില്ലായിരുന്നു അവന്റെ വാക്കിന് പകരം ഭായിയുടെ വാക്കാണ് ഞാൻ വിശ്വസിച്ചത് മിണ്ടരുത് എന്റെ പേര് വിളിക്കാൻ പോലും അർഹത നിങ്ങൾക്കില്ല ജാഗിർ ഭായ് എന്ന് ബഹുമാനത്തോടെ വിളിച്ചിട്ടേ ഉള്ളൂ എന്നെ വേട്ടപ്പെട്ടിയത് വിളിച്ചില്ലേ ആ വേട്ടപ്പെട്ടി നിങ്ങളെയും വേട്ടയാട് സൂക്ഷിച്ചോ ബാലു നമ്മളെ കുറിച്ചെല്ലാം അറിഞ്ഞു പേ പിടിച്ച പട്ടിയെ പോലെ അവൻ ഇറങ്ങിപ്പോയത് ആ പേ പട്ടി എന്റേതായാലും ശരി അവനെ കൊല്ലണം